Hello friends, welcome to the channel. In this video, we will talk about the plus 2 biology science work, paramedical allied health sector course, BSC Radiology course. Perfusion Technology, Pinna, Allied Health Science, and Agatuina, Corey Coastal Petrol videos, and Matting and Chanata uploaded in the Nungatari and description link provided to Nungakirkana. Abanoka video to pop. Adalam Ladim Paranatapon in the BSC Radiology course or in the BSC Radiology course or in the Paramedical Allied Health Science sector Naturanore, Paramedical course on your BSC Radiology course or another. Isn't the eligibility and the Varanamaki course selected chain and the eligibility cardinal and the Rangal plus two biology science pass I reckon with the 60% ever mark or Shalmanathi Buddha Mark on a Mathematical course selected at a Patatolo. Pin in a duration of either degree course and Namki course, diploma course available and other under version. Diploma course ആയിട്ട് നമുക്ക് ഇത് അവൈലബിൾ ആണ് ഡിഗ്രി കോഴ്സ് ആയിട്ട് ഇത് അവൈലബിൾ ആണ് ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ ഇതൊരു 3 വർഷം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് വരുന്ന ഒരു കോഴ്സ് ആണ് ഈ ഒരു റേഡിയോളജി കോഴ്സ് എന്ന് പറയുന്നത് ബിഎസ്സി റേഡിയോളജി കോഴ്സ് പഠിച്ചിറങ്ങിയ ഒരു ജോബ് എന്ന് പറയുന്നത് എക്സ്റേ ഇസിജി സ്കാനിംഗ് ഇങ്ങനെയുള്ള ടെക്നീഷ്യൻ ആയിട്ടാണ് നമ്മുടെ ജോബ് വരുന്നത് നമുക്ക് ഹോസ്പിറ്റൽസിനകത്തും പിന്നെ പുറത്ത് ലാബുകളിലും നമുക്ക് ജോബ് ജോലി ചെയ്യാനായിട്ട് പറ്റും ഒരുവിധം ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പിന്നെ പുറത്ത് കൺട്രീസിൽ ഇത് കൂടെ ചാൻസ് അവൈലബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു കോഴ്സ് തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാവുന്ന നല്ലൊരു കോഴ്സ് തന്നെയാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഡ്യൂറേഷൻ മറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ എം എസ് സി ചെയ്യാനായിട്ട് പറ്റും അതായത് റേഡിയോളജി റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു എം എസ് സി നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും അത്രത്തോളം നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയും ഹയർ എഡ്യൂക്കേഷന് സാധ്യതയുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഈ ഒരു ബി എസ് സി റേഡിയോഗ്രാഫി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇത് നമുക്ക് ഒരു കോഴ്സിന്റെ അഡ്മിഷനും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് നോർമലി ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും ഒന്ന് കേരളത്തിനകത്ത് പഠിക്കാനായിട്ട് പറ്റും സെക്കൻഡറി എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിന് പുറത്ത് അതായത് അതർ സ്റ്റേറ്റുകളിൽ തമിഴ്നാട് കർണാടക ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ നമുക്കൊരു കോഴ്സ് പഠിക്കാനായിട്ട് പറ്റും ഫസ്റ്റ് ടൈം കേരളത്തിൽ അഡ്മിഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറയാം ഈ ഒരു റേഡിയോളജി കോഴ്സ് ഞാൻ പറഞ്ഞു നേരം നമുക്ക് നോർമലി അവൈലബിൾ ആയിട്ട് വരുന്ന ഡിപ്ലോമ കോഴ്സ് കൊണ്ട് ബി എസ് സി റേഡിയോളജി അതായത് ഒരു ഡിഗ്രി ഗ്രാജുവേഷൻ ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ രണ്ടും ഒന്ന് ഡിപ്ലോമയാണ് മറ്റേ ഡിഗ്രിയാണ് ഓക്കെ നമുക്ക് നോർമലി കേരളത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് റേഡിയോളജിക്കകത്ത് വരുന്നത് അതായത് നമ്മൾ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനും അതായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് ഇങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ കോളേജസിനകത്ത് നമുക്ക് ഡിപ്ലോമ റേഡിയോളജി കോഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ അഡ്മിഷനും മറ്റും വരുന്നത് നമുക്ക് ത്രൂ എൽ ബി എസ് വഴിയാണ് അതായത് ഗവൺമെൻറ് അഡ്മിഷനാണ് മറ്റും ഇതിനകത്ത് വരുന്നത് നമുക്ക് ഏകദേശം നിങ്ങൾ റിസൾട്ട് വന്ന് സെപ്റ്റംബറൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ അതായത് എല്ലാ അലൈഡ് ഹെൽത്ത് പാരാമെഡിക്കൽ കോഴ്സസിനും നമ്മൾ ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൽ ബി എസ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതർ സ്റ്റേറ്റുകൾ അതായത് തമിഴ്നാട് കർണാടക ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ പോയി നമുക്കൊരു കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് അതർ സ്റ്റേറ്റുകളിൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് അത് ബി എസ് സി റേഡിയോളജി കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മെയിനായിട്ട് നല്ല മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക നല്ല കോളേജസ് മെയിനായിട്ട് സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രം നിങ്ങൾ പഠിച്ചിട്ടും ആ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടും വാല്യൂ ഉള്ളൂ സോ നല്ലൊരു കോളേജസ് നല്ലൊരു ക്യാമ്പസ് സെലക്ട് ചെയ്യുക നല്ല ക്ലിനിക്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന നല്ല മെഡിക്കൽ കോളേജ് സെലക്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പുറത്ത് സ്റ്റേറ്റുകളിൽ അതായത് നിങ്ങൾ കേരളത്തിന് പുറത്ത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല കോളേജ് അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറി അതായത് ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഏത് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളെ പറ്റി മെഡിക്കൽ കോഴ്സിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ